കഞ്ഞിയും കപ്പയും യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ന്യൂഡിൽസ് കൊണ്ട് ഒരു അടാറ് ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഐറ്റത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ന്യൂഡിൽസ് വേണം, ചെറിയ പാക്കറ്റ് മതി. ഇവിടെ വലിയൊരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്, അതിൽ കുറച്ചേ നമ്മൾ എടുക്കുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ 4 കോഴിമുട്ട, പിന്നെ മൈദ. ഇനി വേണ്ടത് ഒരു 2 വലിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ ന്യൂഡിൽസ് മസാല, ഒരു തക്കാളി, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്. നമ്മളിവിടെ ശരിക്കും ഒരു ന്യൂഡിൽസ് റോളാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമുക്ക് ആദ്യം മൈദ ഒരു പാത്രത്തിലേക്ക് ഇടാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർക്കാം, ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം നന്നായിട്ട് കുഴയ്ക്കാം. വെള്ളം കുറച്ച് കുറച്ചാണ് നമ്മൾ ചേർക്കുന്നത്, കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട് കുഴച്ച് കുഴച്ച് നമുക്കൊരു പരുവത്തിലേക്ക് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മൈദ ഏകദേശം നല്ല രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കോഴിമുട്ടയുണ്ട്, അത് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ 4 മുട്ട എടുത്തിരുന്നു, അതിൽ ഈ 2 മുട്ട വീതം നമ്മൾ ഒരുമിച്ച് ചേർത്തിട്ടാണ് ഇവിടെ പൊരിച്ചെടുക്കുന്നത്. ഇതിൽ നമ്മൾ വേറൊന്നും ചേർക്കുന്നില്ല, ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. വേണമെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ 2 ഓംലെറ്റും ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമ്മൾ ന്യൂഡിൽസിലേക്ക് കുറച്ച് മസാല ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ന്യൂഡിൽസ് മസാലയും ഉള്ളിയും തക്കാളിയൊക്കെ ചേർത്തിട്ടൊരു തിക്ക് ഗ്രേവി പോലെ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനായിട്ട് ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയുള്ളി നമുക്കിതിലേക്ക് ചേർക്കാം. അതിനുശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ മുട്ടയിലും അതുപോലെ തന്നെ മൈദയിലൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതിനനുസരിച്ച് മസാലയിലും കൂടി ഉപ്പ് ചേർക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ മസാല, നൂഡിൽസ് മസാല നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റി എടുക്കാം. ഇനി നമുക്ക് ന്യൂഡിൽസ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ന്യൂഡിൽസ് ഇതിലേക്ക് ഇടാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നു, ഇതിലേക്ക് നമ്മൾ ന്യൂഡിൽസ് ഇടുകയാണ്.
നൂഡിൽസ് നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. നമുക്കിതിലെ വെള്ളം മുഴുവൻ വറ്റിപ്പോകുന്നതുവരെ ഇതിനെ നന്നായിട്ട് വേവിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, അത് കുഴഞ്ഞു പോകാതിരിക്കാനും കൂടി ശ്രദ്ധിക്കുക. ഇനി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മൈദയാണ്, നമുക്ക് ആ മൈദ ഒന്ന് പരത്തി എടുക്കാം. ഒരു ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ നമുക്ക് നൈസായിട്ടൊന്ന് പരത്തി എടുക്കാം. ഇപ്പം നമ്മളിവിടെ ആവശ്യത്തിന് നമ്മുടെ ഷീറ്റുകൾ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓംപ്ലേറ്റിനെ നമുക്കൊരു നാല് ഭാഗമായിട്ട് കട്ട് ചെയ്യാം. ഇത് നാല് ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു എട്ട് ഭാഗമായിട്ടോ നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന മൈദയും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമ്മളിത് നാല് ഭാഗമായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഓരോ ഭാഗം എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്കൊരു മുട്ട ഓംപ്ലേറ്റിൻ്റെ ഒരു പീസ് വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നൂഡിൽസ് ചേർക്കാം. അതിനുശേഷം വളരെ സൂക്ഷിച്ച് ഇതിനെ റോൾ ചെയ്ത് എടുക്കാം. അപ്പം ഇങ്ങനെ റോള് ചെയ്ത് വെച്ചിരിക്കുന്ന നൂഡിൽസ് റോളുകളാണ് ഇവിടെയുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. അപ്പം അതിനായിട്ട് നമുക്ക് ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഇവിടെ നേരത്തെ ഓയിൽ എടുത്ത് വെച്ചിരിക്കുന്ന പാനാണ്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ റോളുകൾ ഇടാം. വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു വിഭവമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. വളരെ കുറച്ച് നൂഡിൽസ് മാത്രം മതി. ചെറിയ പാക്കറ്റ് നൂഡിൽസ് ഉണ്ടെങ്കിലും നമുക്ക് ഒരുപാട് പേർക്ക് കഴിക്കാൻ പറ്റുന്ന, ഒരു 10-12 പേർക്കെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. വയറും നന്നായിട്ട് നിറയുന്ന ഒരു വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ നൂഡിൽസ് റോള് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.